ഹായ് ഫ്രണ്ട്സ്, ജെസ്സി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗാർലിക് നാൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വെച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആ ബെൽ ബട്ടൺ അമർത്താനും ഓളം തന്നെ നോട്ടിഫൈ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ നാൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കൂട്ടുകൾ വേണ്ടതെന്ന് നോക്കാം. ഞാനിപ്പോൾ 2 ഗ്ലാസ് മൈദ പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ. പിന്നെ നമുക്ക് ഇതിലേക്ക് മല്ലിയില കുറച്ച് വേണം. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ബട്ടർ കുറച്ച് വേണം. പിന്നെ നമുക്ക് ഉപ്പ് നമ്മുടെ പാകത്തിനനുസരിച്ച്. പിന്നെ തൈര് 1/2 ഗ്ലാസ് തൈരും. പാല് നമുക്ക് ഇത് ബാക്കി മിക്സ് ചെയ്യാനായിട്ടുള്ളതും കൂട്ടിയിട്ടാണ്. നമുക്ക് പാൽ നമുക്കൊന്ന് ചെറിയ ചൂടുള്ള പാൽ വേണം കേട്ടോ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്കിതിന് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മൈദ ഒന്ന് കുഴച്ച് വയ്ക്കണം. നമ്മുടെ മൈദ എത്രയും നന്നായി കുഴക്കുന്നു അത്രയും നന്നായി സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഈ നാൻ ശരിയായിട്ട് വരും. അപ്പോൾ നമ്മുടെ കുഴത്തിരി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാൻ സോഫ്റ്റ് കുറയും, അതിനുള്ള ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ മൈദ ആട്ടിയിട്ട് കൊടുക്കുക ഒരു പാത്രത്തിലേക്ക്. ഇത്തിരി വലിപ്പമുള്ള പാത്രത്തിലിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കത് കുഴക്കാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. നമ്മുടെ ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്ന് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ എല്ലാത്തിൽ നിന്ന് എത്താനായിരിക്കാം. പിന്നെ നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതേപോലെ ഉപ്പ് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഓയിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ തൈര്. പാല് നമുക്കൊന്ന് നേരി ചൂടുള്ളത് വേണം കേട്ടോ. നമുക്കൊന്ന് പാലൊന്ന് ചൂടാക്കിയിട്ട് വരാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വയ്ക്കാം. അപ്പോൾ പാലൊന്ന് ചെറിയ ചൂടാക്കിയിട്ട് വരാം. പിന്നെ നമ്മുടെ പാല് ചെറിയ ചൂടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് കുഴക്കും. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ ഇത് കുഴച്ചോളാം. അത് നന്നായി തൈയോട് അമർത്തി കുഴക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മൈദ നന്നായി ഞാൻ ഈ പാത്രത്തിലിട്ട് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി ഒന്ന് ഒരു 10 മിനിറ്റ് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി തൂവിട്ട് നമുക്ക് ഈ മാവിനായിട്ട് നന്നായി ഒന്ന് കുഴച്ച് 2 കൈ വെച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായി കുഴക്കുമ്പോഴാണ് ഇതിന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമ്മളൊരു 10 മിനിറ്റ് നന്നായി കുഴച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ നാൻ ശരിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിത് ഒരു 10 മിനിറ്റ് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മളിത് മാവ് വെച്ച് കഴിയുമ്പോൾ ഉണങ്ങാണ്ടിരിക്കാൻ നമുക്ക് കുറച്ച് ഓയിൽ നമ്മൾ കൈ കൊണ്ടൊന്ന് പരത്തി വയ്ക്കാം അടുത്ത്. അപ്പോൾ അതൊന്ന് വലിയാണ്ടിരുന്നോളൂ കേട്ടോ. ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്തിട്ട് ശരിയാക്കാം. അപ്പോൾ നമ്മുടെ മാവ് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തിരിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഈ മല്ലിയിലേക്ക് ഒന്ന് അരിഞ്ഞ് ചെറുതാക്കി വയ്ക്കാം. വെളുത്തുള്ളി നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ നന്നായിട്ട് നമുക്ക് അരിയാം. അപ്പോൾ നമ്മൾ ഈ ഭാഗം കൊണ്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെ കിടത്തി വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്യാം. കൈ നോക്കിയിട്ട് ചെയ്തോളൂ കേട്ടോ, കൈ മുറിയും ശ്രദ്ധിച്ച് ചെയ്തോളൂ. ഇങ്ങനെ പൊടി പൊടിയായിട്ട് നമുക്ക് ഗ്രേറ്റ്
മാവ്. ഇപ്പൊ 15 മിനിറ്റ് എന്നുള്ളത് ഇപ്പൊ 1 മണിക്കൂറൊക്കെ വൈകിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇപ്പൊ നമ്മുടെ ഇതിപ്പോ ഇപ്പൊ ഏകദേശം 1/4 മണിക്കൂർ ആയിട്ടുണ്ട് ഞാൻ കാലത്തിന് എത്തിക്കുമ്പോ ഇരിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇങ്ങനത്തെ പരിപാടി. അപ്പൊ നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കാം. നമ്മൾ ഉരുളകളാക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് അക്കിയും മടക്കി എടുക്കാന്ന് വെച്ചാൽ നല്ല സുഖമായിട്ടത് നല്ല ബോളായിട്ട് കിട്ടും നമുക്ക്. ഇങ്ങനെ നന്നായി ഒട്ടിയെടുത്തിട്ട് നമുക്ക് പരത്തി കൊടുക്കാം. നല്ല കനം കുറച്ച് പരത്തൊന്നും വേണ്ട, ഇത്തിരി കനത്തിൽ പരത്തിയാൽ മതി. ഒരു ഷേപ്പ് വ്യത്യാസം ഉണ്ട് കേട്ടോ ഇതിന്. ഞാൻ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു ഭാഗം ഇങ്ങനെ മുൻഭാഗം ഇങ്ങനെ നീളത്തിൽ വരും. ബാക്കി പിന്നെ നമ്മൾ സാധാരണ ചപ്പാത്തിയുടെ പോലെയാണ് വരുന്നത് കേട്ടോ. ഇത്തിരി നീണ്ടത്ത് ഷേപ്പ് മതി. നമുക്കിതിൽ വെളുത്തുള്ളിച്ച് കൊടുക്കാം. അപ്പോൾ മല്ലിയല്ലി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ ഇട്ട് കൊടുക്കുക. ൂടി ഒന്ന് പരക്കി കൊടുക്കാം. അപ്പൊ ഇലകളൊക്കെ അതൊന്ന് ഒട്ടിപ്പിടിച്ചിരുന്നു. നമ്മുടെ കയ്യിലേക്ക് എടുത്ത് പിടിച്ചിട്ട് നമ്മൾ വെള്ളം നന്നായിട്ട് ഒന്ന് തട്ടി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും. നമ്മളതങ്ങനെ തന്നെ ഇതിലേക്ക് പൊട്ടിച്ചു കൊടുക്കാം. ഒന്ന് അമർത്തി കുറച്ചു നേരം പിടിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. കയ്പുള്ളൂ നന്നായിട്ട് നമ്മുടെ മുൾഭാഗം വെന്തിട്ടുണ്ട്. നമ്മുടെ അടിഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നമ്മളിത് പതുക്കാനിതിൽ നിന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. രണ്ട് ഭാഗം നന്നായി വെന്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഈ ചുവട്ടിൽ തന്നെ ബട്ടർ വെട്ടി കൊടുക്കാം. അതേപോലെ നമ്മൾ ബാക്കിയുള്ളതും ശരിയാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ ഗാർലിക് നാൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയാൻ മറക്കരുത്. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.